ഇപ്പോൾ ശ്രീമതി ഗിരിജ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഗിരിജ, താങ്കളുടെ ഫോണിൽ നിന്നാണല്ലോ ഈ കുടുംബത്തെ വിളിച്ചത്. ഇപ്പോൾ ഈ ചിത്രം താങ്കൾ ടെലിവിഷനിൽ കണ്ടോ? കണ്ടു. പക്ഷേ ആളെ എനിക്ക് അപ്പോഴേ ഞാൻ പോലീസിനോട് പറഞ്ഞല്ലോ, എനിക്ക് രൂപം മുഖം ഓർമ്മയില്ല, രൂപം ഒരു രൂപം മാത്രമേ ഉള്ളൂ. ഒരു ഇരുട്ട് പലതവണ നിന്നത് കൊണ്ട് എനിക്കറിയത്തില്ലാന്ന് ഞാൻ അപ്പോഴേ പോലീസിനോട് പറഞ്ഞു. ഞാൻ ആ കൊണ്ടു ആ രൂപത്തിന്റെ ഒരു ഇതാണ് ഞാൻ എന്നെ വരപ്പിക്കാൻ കൊണ്ടുപോയത്. അതേ എനിക്കറിയാവുള്ള ഞാൻ അപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നു. അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നല്ലോ, പത്മകുമാർ എന്ന വ്യക്തിയെ ആണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ പത്മകുമാറിന്റെ ചിത്രം ഇപ്പോൾ ടെലിവിഷനുകളിൽ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആ ചിത്രം കണ്ടിരുന്നോ? കണ്ടിരുന്നു. പക്ഷേ അതാണോ എന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല. പക്ഷെ ആളിന്റെ പൊക്കോ സൈസ് നോക്കിയിട്ട് എനിക്ക് പക്ഷെ അത് അദ്ദേഹം ആണോന്ന് എനിക്ക് അറിയാം. എനിക്ക് പറയാൻ എനിക്ക് ഇപ്പോഴും കഴിയുന്നില്ല. ഈ കണ്ണട വെച്ചിരുന്നോ? കണ്ണട വെച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എന്റെ ഒരു. ഫോൺ ചോദിച്ച സമയത്ത് കണ്ണട വെച്ചിരുന്നില്ല. ഫോൺ അദ്ദേഹം അല്ല ചോദിച്ചാ, അവരാണ് ചോദിച്ചത്. അതെ, അദ്ദേഹം ചോദിച്ചു നീ ഫോൺ എടുത്തില്ലേ എന്നാണ് ചോദിച്ചത് എന്നോട്. അപ്പോഴാണ് അവര് പറഞ്ഞത് ഞാൻ മറന്നുപോയി, ഇത്തിരി ഫോൺ തരുമോ എന്ന് ചിന്തിച്ച് ചോദിച്ചു. കണ്ടതായി ഈ വ്യക്തിയാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല, എനിക്കറിയാൻ വയ്യ. ഏകദേശ സാമ്യം ഇയാളുമായിട്ടുണ്ടോ? സാമ്യമുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞു, പക്ഷെ എനിക്ക് കാണാൻ കഴിയാന്ന് വെച്ചാൽ ഈ ഓരോ സാധനങ്ങൾ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ആയിട്ട് ഓടിച്ചതിലാണ് എനിക്ക് അങ്ങനെ ഒന്നും നോക്കാൻ പറ്റാഞ്ഞത്. പക്ഷേ ഞാൻ ഈ കടയിൽ പനി പലരും വന്ന് പോണോണ്ട് എനിക്ക് ഇന്ന ആള് ഇന്ന ആളെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു ദിവസം പല ആൾക്കാരാണ് വന്നു പോണത്, അതുകൊണ്ട് എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ കൂടുതൽ. നമ്മളങ്ങനെ ഇന്ന് വരെ 10-5 വർഷമായി കട തുടങ്ങിയിട്ട് ഇന്ന് വരെ എനിക്ക് ആ ഒരു ഇത് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ആ അത് ചെവിപ്പെടാൻ പോയിട്ടില്ല. ഇപ്പോൾ പോലീസ് ഗിരിജയുമായി ബന്ധപ്പെടുന്നുണ്ടോ? ഇല്ല ഇല്ല, പോലീസ് എന്റെ അടുത്ത് ഓരോന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ അതിനെല്ലാം ആൻസർ പറയുന്നുണ്ട്. എനിക്ക് ഫോട്ടോ ഇപ്പൊ ഇന്നും വന്ന് എന്റെ അടുത്ത് എല്ലാം ചോദിച്ചിട്ട് തന്നെ പോണത്. പോലീസിന്റെ കാര്യം ഞാൻ അവരോട് തന്നെ സഹകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും വരെയും പോണത്. തീർച്ചയായും ഇനിയും അതേ കണക്ക് തന്നെ നീങ്ങും. അതെ, അതായത് ഈ ഗിരിജയെ ഇപ്പോൾ നേരിട്ട്, അതായത് ഇനി ഒരു നടപടി എന്ന നിലയിൽ ഈ കുട്ടി ഇതിൽ ഒരാളെ തിരിച്ചറിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ട്. ഒരു പക്ഷേ അടുത്ത ദിവസം ഈ വ്യക്തികളെ തിരിച്ചറിയാൻ സാധിക്കുമോ എന്ന് ഗിരിജയോടും ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ നേരിട്ട് കണ്ടാൽ ഇവരെ തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. മനസ്സിലാക്കാൻ കഴിയും ഈ കൂടെയുള്ള ആളുകളെയും ഒക്കെ. എനിക്ക് കൂടെ ഒരു സ്ത്രീ അയാൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എനിക്ക് അത്രേ വരെ അറിയാം, അവര് നടന്നുകൊണ്ടാണ് ഈ കടക്കാരോട് വന്നു അറിയാം. ഞാൻ വീട്ടിൽ പോകാനുള്ള വിപ്ലവത്തിൽ എന്റെ ജോലികൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വന്ന് കയറിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. അവരോരോന്ന് ആവശ്യപ്പെട്ടപ്പോ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോകണ ചെയ്തത്. ഞാൻ അവരെ ശ്രദ്ധിക്കാൻ പോയില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇവരുടെ ഈ സംഭാഷണത്തിനൊരു ശൈലി ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ തൃശ്ശൂരുള്ള ആളുകൾ സംസാരിക്കുന്ന പോലല്ല തിരുവനന്തപുരത്തുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത്. ഈ സംഭാഷണത്തിന് ഒരു ശൈലി ഓർമ്മയുണ്ടോ? അത് ഞാൻ പോലീസിനോട് പറഞ്ഞായിരുന്നല്ലോ, അവര് എന്നോട് ചോദിച്ചു എങ്ങനെ ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുന്നത്, ദൂരത്തുകാരല്ല കൊല്ലം സ്ലാങ് തന്നെയാണ് എന്ന് ഞാൻ പോലീസിനോട് അപ്പോഴും പറയും, ഇപ്പോഴും പറയുന്നു. അപ്പോൾ ഇവരുടെ സംഭാഷണമൊക്കെ ഇനി കേട്ടാൽ തിരിച്ചറിയാൻ സാധിച്ചേക്കും. ചോദിക്കുമ്പോ എനിക്ക് മനസ്സിലാവും. റൈറ്റ്, എന്തായാലും പ്രതികളെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ചിത്രത്തിൽ കാണുന്ന ആൾ ആണ് പിടിയിലായിട്ടുള്ളത്. ഗിരിജ എപ്പോഴും ഉറപ്പിക്കുന്നില്ല. എനിക്ക് എന്തോ ഞാൻ എനിക്ക് ഈ നിരപരാധികൾ ആണ് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ എനിക്ക് ഭയങ്കര ഇതല്ലേ അവർ, അതുകൊണ്ട് എനിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. അത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത്. കാരണം ഇനിയെങ്കിലും ഇത്തരത്തിൽ ഇവരിപ്പോൾ എന്തിന്റെ പശ്ചാത്തലത്തിലാണ് തട്ടിക്കൊണ്ടു പോയത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കൊച്ചുകുട്ടിയാണ്, ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനും അമ്മയും ഒക്കെ ചെയ്ത തെറ്റിന് ഈ ചെറുപ്രായത്തിൽ തട്ടിക്കൊണ്ടു പോകുന്നു. അതാണ് ശരി, അത് ശരി തന്നെയാണ്. ഇന്ന് ആ കുട്ടിയെ കിട്ടിയതിനു ശേഷമാണ് എന്റെ നെഞ്ചെടുപ്പ് തന്നെ മാറിയത്. എന്റെ ഫോണിൽ നിന്നാണല്ലോ ഈ കോള് പോയത്. എനിക്ക് അത് കേട്ടിട്ട് നീ അത് എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയ ഒരു സന്ദർഭമാണ്. എന്നെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്, ചിലര് കുറ്റപ്പെടുത്തുന്നുണ്ട്, നീ എന്തിനു കൊടുക്കാൻ പോയി ഫോൺ, ചില ആള് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇത് ഏതിനും ഞാൻ എന്തിനായാലും കൊടുത്തുപോയി. അത് എന്താ പോലീസ് പറഞ്ഞത്, നിങ്ങൾ കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഏരിയ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് നിങ്ങൾക്ക് ഒരു കുറ്റബോധം ഇല്ലെന്നാണ് പോലീസ് എന്നടുത്ത് ഇപ്പോഴും എനിക്ക് നല്ല ധൈര്യം തരുന്നതും. അത് മാത്രമല്ല, താങ്കൾ ഒരു മാതൃകയാണ്. കാരണം ഒരു സ്ത്രീയാണ്, എന്നിട്ട് പോലും പോലീസുമായി സഹകരിക്കുന്നു,
ആ കുറ്റവാളികളെ പിടികൂടാൻ എന്നത് ഞങ്ങൾക്കുമൊക്കെ അഭിമാനമേ ഉള്ളൂ. അതിൽ തീർച്ചയായും ഇനിയും പോലീസുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് ഗിരിജ പറയുന്നത്. ഒരുപക്ഷെ ഈ പത്മകുമാറിന്റെ ഫോണൊക്കെ പരിശോധിച്ചാൽ ഗിരിജയുടെ ഫോണിൽ നിന്ന് വിളിച്ച ആ നമ്പർ പത്മകുമാറിന്റെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മറ്റാരുടെയെങ്കിലും ഒക്കെ കൈകളിലുണ്ടോ എന്ന് പോലീസിന് അറിയാൻ സാധിക്കും. എന്തായാലും ഇനിയും അത് എപ്പോഴാണെങ്കിലും പോലീസുമായി സഹകരിക്കാൻ ഇനിയും തയ്യാറാണ് അല്ലേ? വളരെ നന്ദി ഗിരിജ. ഗിരിജയുടെ പ്രതികരണം വരുമ്പോൾ എന്തായാലും ഈ ചിത്രം കണ്ടിട്ട് ഗിരിജയ്ക്ക് അത്രയ്ക്ക് ബോധ്യപ്പെടുന്നില്ല. ഗിരിജ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു നിരപരാധിയാണ് എങ്കിൽ അത് തെറ്റായിപ്പോകും. ഒരു പക്ഷേ നേരിട്ട് കണ്ടാൽ, അവരുടെ സംസാര രീതി കേട്ടാൽ ഗിരിജയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അന്ന് ഫോൺ, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ച ഫോൺ, അത് ഗിരിജയുടേതായിരുന്നു. ഗിരിജയുടെ പക്കൽ നിന്ന് ഫോൺ വാങ്ങിയാണ് സംസാരിച്ചത്. ഇതൊക്കെയാണ് പോലീസിനെ ഏറെ കുഴപ്പിച്ചത്. ശ്രീ